നമ്മളോടൊപ്പം റാഷിദ് ഇബ്രാഹിം എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശിയായ, ഇപ്പോൾ കുവൈത്തിൽ പാർട്ടി പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് ജീവിക്കുന്ന SFI മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ റാഷിദ് ഇബ്രാഹിം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റാഷിദ്, റാഷിദിന് സജേഷന് പരിചയമുണ്ടോ? റാഷിദ് അല്ല, റഷീദ് എന്നാണ് എന്റെ പേര്. ശരി, ഓക്കെ. സജേഷൻ അറിയ, ഞാൻ പെരിങ്ങോം ഏരിയയിലെ പെരിങ്ങോം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള കാഞ്ഞിരപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. ഈ സജേഷുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തയുടെ സമയത്താണ് ഈ ഒരു, ഞാൻ ഏകദേശം കുവൈത്തിൽ ഇപ്പൊ വന്നിട്ട് 2 വർഷത്തോളമായി. അതായത് സജേഷിന്റെ കാരണത്തിലാണ് ഞാൻ ഈ കുവൈത്തിൽ എത്തിയിട്ടുള്ളത്. അത് കാരണം എന്ന് വെച്ചാല്, സജേഷ് അടക്കമുള്ള ഒരു കുറച്ച് സഖാക്കളെ, പൊതുവെ ഈ പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ ഒരുപാട് കോംപ്ലേഡ്ഷിപ്പ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് സജേഷ് ചെറുപ്പം മുതലേ എനിക്ക് അറിയുന്ന ഒരാളാണ്. അപ്പോ നമ്മള് ഏകദേശം അറിയുന്ന ഒരാളാണ്. ആ സമയത്ത് സജേഷിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു മോശമായ മണ്ണ് മാഫിയയും അതുപോലെ തന്നെ ഇത്തരം മോശം കൂട്ടുകെട്ടിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായപ്പോ നമ്മളടക്കമുള്ള ആളുകൾ സജേഷിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടി പാടില്ല. നമ്മൾ കൂടെ ഉണ്ടാവുന്ന സമയത്ത് പോലും അവർക്ക് വരുന്ന കോളുകളും എല്ലാം തന്നെ വളരെ മോശമായ രീതിയിലാണ് വരുന്നത്. അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സജേഷിനെ പറ്റി പറയുമ്പോൾ, ഇവിടെ ഇപ്പൊ ചാനൽസിയുടെ ഭാഗമായിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടിയുമായി നല്ല ബന്ധമുള്ള ആളാണ് സജേഷ്. എല്ലാ നേതാക്കളുമായി നല്ല ബന്ധമുള്ളതും എല്ലാ ഓഫീസുകളിലും ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റിയ ഒരാളാണ് സജേഷ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അതായത് നമ്മൾ 6 പേര് മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത്, സജേഷ് ഉള്ള ഗ്രൂപ്പിനകത്ത് ഒരു ബാങ്കിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ട് എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാലോ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്ന അവസ്ഥ. അപ്പൊ ഇങ്ങനെ സജേഷിന് ഇത്തരം, ഞാനും സജേഷും തമ്മിലുള്ള വിഷയം പാർട്ടി നേതാക്കൾക്കടക്കം ഈ സജേഷിന്റെ വിഷയങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സജേഷ് ഈ രീതിയിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ എന്നെ സസ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ പേര് പറഞ്ഞിട്ടുള്ള പല ആളുകളെടുത്തും ഞാൻ പോയിട്ട് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റെന്താണ്. 10-25 വർഷമായി എന്റെ ഉമ്മ പാർട്ടി മെമ്പറാണ്. ഈ കഴിഞ്ഞ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതിൽ എന്റെ ഉമ്മ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്ന ആളുകളെ ഏത് രീതിയിലും വകവരുത്താനുള്ള ഒരു നിലപാടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക ആരോപണമാണോ ഉന്നയിക്കപ്പെട്ടത് ഈ ബാങ്കിൽ നിന്ന് പുറത്താക്കിയ സമയത്ത്? ബാങ്കിൽ ഞാൻ പറയട്ടെ, ഇപ്പൊ ജീവനോടെ ഉണ്ടല്ലോ. തളിപ്പറമ്പ് ബാങ്കിന്റെ സെക്രട്ടറി ഉണ്ട്, പയ്യന്നൂർ ബാങ്കിന്റെ സെക്രട്ടറി ഉണ്ട്. അവരോട് ചോദിക്കും ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന്. 1 രൂപ പോലും ഞാൻ പാർട്ടി സ്ഥാപനത്തിൽ നിന്ന് തിരിമറിയാക്കിയിട്ടില്ല. ഇപ്പൊ എനിക്ക് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ പോലും ഇടാൻ വേണ്ടി പറ്റുന്നില്ല. അതിനെതിരെ മോശമായി കമന്റാണ് വരുന്നത്. ഞാൻ പൈസ തിരിമറിയാക്കി, ഞാൻ കള്ളുകുടിയനാണ്, പെണ്ണുപിടിയനാണ് എന്നൊക്കെ പറഞ്ഞ് മോശം രീതിയിലുള്ള ചർച്ചയാണ് വരുന്നത്. അതിനെല്ലാം രൂപം നൽകിയിട്ടുള്ളത് ഈ സജേഷിനെയും സജേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന പെരിങ്ങോം പ്രദേശത്തെ ചില നേതാക്കളുണ്ട്. അവരെ അടിക്കും ചുരുളഴിഞ്ഞാൽ മാത്രമേ സജേഷുമായിട്ടുള്ള ഇത്തരം സ്വർണ്ണക്കടത്തുകളായിട്ടുള്ള ബന്ധങ്ങൾ അറിയാൻ വേണ്ടി പറ്റൂ. ഈ മണ്ണുകടത്തൽ, കൊട്ടേഷൻ സംഘബന്ധം, ഇതൊക്കെ മുൻപ് തന്നെ അപ്പൊ പാർട്ടിയുടെ ഉള്ളിൽ ആഭ്യന്തരരാജ്യ ചർച്ചയായിട്ടുള്ളതാണ്. പെട്ടെന്ന് ഈ 1.5 മാസം മുമ്പുള്ള സംഭവം കൊണ്ട് മാത്രമല്ല. ഈ സജേഷ് ഒരു കാലത്തും ഒരു ജോലിക്കും പോവാത്ത ഒരുത്തനാ. അതായത് മുണ്ടും ഉടുത്ത് വണ്ടിയും എടുത്ത് എല്ലാ നേതാക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരാളാണ് സജേഷ്. എല്ലാ രീതിയിലുള്ള പണിയും അവനുണ്ട്. പക്ഷെ അവൻ ഏറ്റവും വിശ്വസ്തനും ചില ആളുകളുടെ സന്തക സഹചാരി കൂടിയാണ് സജേഷ്. അപ്പൊ അത് അവനെതിരെ നടപടി എടുക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ചിലരുടെ അനുഗ്രഹാശിസുകളോടാണ് പോലീസിന് പോലും പേടിക്കുന്ന തരത്തിൽ ഇദ്ദേഹം വളർന്നത് എന്ന് പറയുന്നുണ്ട് BJP പ്രതിനിധി. സ്വാഭാവികമായിട്ടും പെരിങ്ങോം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സ്വാധീനം ഉണ്ടാവില്ലേ? അത് വെച്ച് ചില സ്വാഭാവികമായ ഇടപെടല് പല ആളുകളും നടത്തും. ശ്രീ റഷീദ് റഷീദ് പറഞ്ഞു, പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ സമരങ്ങൾ റഷീദിന് ഞങ്ങളിപ്പോ കൊടുക്കുന്നത് പോലും അഭിമന്യുവിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് റഷീദ് ഫേസ്ബുക്കിലിട്ടൊരു ഫോട്ടോയാണ്. അപ്പോ ഇങ്ങനെ ജയിലിൽ കിടന്നിട്ടുണ്ട്, ഇങ്ങനെ സമരങ്ങളിലൂടെ യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വരുന്ന ആളുകൾ, അവരുടെ സംഭാവനകൾക്ക് മുകളിൽ ഇത്തരത്തിൽ നേതാക്കളുടെ അനുഗ്രഹാശിസുകളോടെ നിൽക്കുന്ന പാർട്ടിയുടെ നയവുമായോ പാർട്ടി എങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകൻ സഖാവ് ജീവിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളുമായോ ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ആധികാരികമായി അതിനൊക്കെ അതിജീവിക്കാൻ കഴിയുന്നത്?
അതാണ് മാഡം ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ഏകദേശം 7 തവണയായി 278 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഒഴികെയുള്ള എല്ലാ ജയിലുകളിലും ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ കിടന്ന ഒരാളാണ്. എന്റെ വീടിനകത്ത് പോലീസ് കയറിയിട്ട് നിങ്ങൾ ഒരു 2012 പി ജയരാജാട്ടനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ മുഴുവൻ നടന്ന അക്രമങ്ങളെ പറ്റിയെല്ലാം നിങ്ങൾക്കറിയാം. ആ സമയത്തെല്ലാം തന്നെ എന്നെ വീട് കയറി എന്നെ വീട്ടിൽ നിന്ന് അടിച്ചു കൊണ്ടുപോയി ഇപ്പോഴും അതിന്റെ ശാരീരികാവസ്ഥ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഞാൻ ഇപ്പോഴും എന്റെ പാർട്ടിയെ തള്ളി പറയുന്നില്ല. പക്ഷെ പാർട്ടിയിലെ ചില നേതാക്കളുണ്ട്, പഴയ കാലത്തെ സഹനങ്ങളെയോ പ്രയാസങ്ങളെയോ ഒന്നും മനസ്സിലാക്കാതെ പുതിയ കാലത്ത് വരുന്ന ചില എന്താ പറയാ കൊട്ടേഷൻ സംഘങ്ങൾക്കെല്ലാം കൂടെ നിന്നുകൊണ്ട് അവരുടെ കീശ വീർപ്പിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. പഴയ ആശയങ്ങളെയോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടോ പ്രവർത്തിക്കാത്ത രീതിയിൽ പോകുന്ന ചില നേതാക്കൾ, ചിലയല്ല ഒരുപാട് നേതാക്കളുണ്ട്. ഞാൻ എന്റെ കേസുകൾ പോലും, ഞാനൊരു കാര്യം പറയാം, എനിക്ക് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ആളുകളെല്ലാം ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് എനിക്ക് 3 കേസുണ്ടായിരുന്നു. ആ കേസ് തീർത്താൽ മാത്രമേ കുവൈത്തിലേക്ക് വരാൻ വേണ്ടി പറ്റൂ. അങ്ങനെ തീർക്കാൻ വേണ്ടി പോയി യാതൊരു പകയും പകപോക്കലും ഇല്ലാതെയാണ് കോൺഗ്രസിന്റെ അനുഭാവികളും ലീഗ് അനുഭാവികളും ബി ജെ പിയുടെ അടക്കം കേസ് എന്റെ നാട്ടിലുണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതെല്ലാം തീർത്തു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നാട്ടിൽ എല്ലാവർക്കും സുപരിചിത, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. പക്ഷെ സി പി എമ്മിന്റെ ആളുകൾ എന്താ പറയുന്നത്, ഞാൻ പെണ്ണുകുടിയനാണ്, ഞാൻ അഴിമതിക്കാരനാണ്, ഞാൻ കള്ളുകുടിയനാണ്, അടിവരെ സ്ഥിരം ശൈലിയാണ്. ഇപ്പൊ മനു തോമസുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നില്ലേ, മനു തോമസ് ജില്ലാ പ്രസിഡന്റ് ആവുമ്പോ ആ കമ്മിറ്റിയിലെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഞാൻ. ഇത് സ്ഥിരം ശൈലിയാണ്. പുതിയ കാലത്ത് ഈ പാർട്ടിയെ നശിപ്പിക്കാൻ നുഴഞ്ഞു കയറിയിട്ടുള്ള ചില ആളുകളാണ് അവരെ. അതുകൊണ്ടാണ് ഇപ്പൊ ചിലത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ശരി, വളരെയധികം നന്ദി ശ്രീ റഷീദ് സംസാരിച്ചതിന്.